നമസ്കാരം. ഇത് ഭാരത് ലൈവ്. ജിതിൻ കെ ജേക്കബ് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിലൊക്കെ വളരെ കാര്യമായി കാര്യങ്ങൾ പഠിച്ച് എഴുതുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും വൈറലാണ്. അദ്ദേഹം കൃത്യമായി ഭാരതത്തിൻ്റെ ആ ഒരു ഭരണ സംവിധാനവും മറ്റു കാര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും കേരളത്തിൻ്റെ അവസ്ഥയും ഒക്കെ തന്നെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോസ്റ്റ് ഇടുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. അതിനകത്ത് ഒരല്പം വിമർശനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരിഹാസത്തിൻ്റെ അക്ഷേപഹാസത്തിൻ്റെ വേദനിക്കുന്നതും വേദനിക്കാത്തതുമായ മുനകളുണ്ടാകാം. പക്ഷേ അദ്ദേഹം പറയുന്നത് വാസ്തവമാണ്, സത്യമാണ്. സത്യമായ കാര്യങ്ങൾ പഠിച്ച് എഴുതുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജിതിൻ. അപ്പം ജിതിൻ്റെ ഒരു സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇത് ശശി തരൂർ MPയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഹൈടെക് നായർ എന്ന് അറിയപ്പെടുന്ന ശശി തരൂർ, ഹൈടെക് നായരായിട്ട് അറിയപ്പെടാൻ തനിക്ക് വലിയ സന്തോഷമാണ്, വലിയ ഇഷ്ടമാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ അങ്ങനെയാണ് തന്നെ കാണുന്നത്, താൻ കൂടിയ നായരാണ് എന്നൊക്കെ പറഞ്ഞ് സാമുദായികമായ ഒരു ഐക്യം തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ അദ്ദേഹം നടത്തിയതായി കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കാണാനിടയായി. ഇന്ന് ഇന്ത്യ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി ചുരുങ്ങിയ വർഷങ്ങൾക്കകം പരസ്പരം തമ്മിലടിച്ച് നശിക്കും എന്ന് പറഞ്ഞ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി തല ഉയർത്തി നിൽക്കുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിലും ഇന്ത്യയെ എന്നും ഭൂതകാലത്തിൻ്റെ തടവറയിൽ കിടത്തണം എന്ന മോഹമാണ് പല രാഷ്ട്രീയക്കാർക്കും ഉള്ളതെന്ന് തുറന്നു പറയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനും വ്ളോഗറുമായ ജിതിൻ ജേക്കബ്. ശശി തരൂറിനെ കുറിച്ചാണ് പ്രധാനമായി പറയുന്നത്. ഇന്ത്യ നശിച്ചു കാണണം, അല്ലെങ്കിൽ ഇന്ത്യ 19-ാം നൂറ്റാണ്ടിലേക്ക് പോകണം, ഇന്ത്യ തകർന്ന് തരിപ്പണമാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ MP എന്നയാൾ. ആഗോള പൗരൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് വിളിപ്പേരുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ വായിൽ തോന്നിയത് കോതക്കപാട്ട് എന്ന് പറഞ്ഞ പോലെ വിളിച്ചു പറയാനും ഇന്ത്യാ ചരിത്രത്തെയും ഇന്ത്യയിലെ രാഷ്ട്രീയ സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വെറും ഒരു ഹീനമായ പ്രവൃത്തി ചെയ്യുന്ന ആളിന് തുല്യമായ പ്രവൃത്തിയാണ് ഇയാൾ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇത്. ഇന്ത്യ എന്നും ഇരുണ്ട കാലത്തിലും പട്ടിണിയിലും അവികസിതമായും തുടരണം എന്നാണ് രാജ്യത്തെ വിമർശിക്കുന്നവരുടെ ആഗ്രഹമെന്നാണ് ജിതിൻ പറയുന്നത്. ഇന്ത്യയെ അങ്ങനെയാക്കി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചിത്രീകരിക്കാൻ അവർക്ക് ആവേശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മോദി സർക്കാരിനെ കുത്തിക്കാണിക്കാൻ ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളും ജിതിൻ കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ സൂപ്പർ പവർ ആകാൻ ശ്രമിക്കുന്നു, പക്ഷേ നമ്മൾ സൂപ്പർ പുവർ ആണെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്. സൂപ്പർ പുവർ ആരാണ് എന്നുള്ള കാര്യം ശശി തരൂരിനോട് നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ ആ ഒരു മാന്യത അത് പറയാൻ അനുവദിക്കുന്നില്ല. അങ്ങ് ഏത് തരത്തിലുള്ള സൂപ്പർ പവറാണ്, അല്ലെങ്കിൽ അങ്ങയുടെ സൂപ്പർ പവർ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നൊക്കെ ഇവിടെ ഒരുപാട് പേർ ചർച്ച ചെയ്തതാണ്. ഈ പറഞ്ഞ മഹാനൊക്കെ 60-ഉം 65-ഉം വർഷം ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യ സൂപ്പർ പൂറാണ് എന്നാണ് അയാൾ തന്നെ പറഞ്ഞ് ചിരിക്കുന്നത്, വിഠി മണ്ടൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കാൻ ഇയാൾക്കൊക്കെ കഴിയും. ശശി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തൊക്കെ ജാതിയോ മതത്തെയോ കുറിച്ച് ഇത്രയുമധികം ആശങ്കപ്പെട്ടിട്ടില്ല എന്നാണ്. വസ്തുതകൾ പരിശോധിച്ചാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 10,000-ക്കണക്കിന് വർഗീയ സംഘർഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും കുറഞ്ഞു വരുന്നു. യഥാർത്ഥത്തിൽ ശശി പറഞ്ഞത് മറ്റു രീതിയിൽ ശരിയാണ്. അതായത് ജാതിയെയും മതത്തെയും കുറിച്ച് ശശിയും കൂട്ടരും ആശങ്കയിലാണ്, പക്ഷേ ഇന്ത്യൻ ജനത ജാതിയെയും മതത്തെയും കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നും ജിതിൻ കുറിക്കുന്നു. അവർ ചിന്തിക്കുന്നത് നാടിൻ്റെ വികസനത്തെക്കുറിച്ചാണ്, നാടിൻ്റെ നന്മയെക്കുറിച്ചാണ്, നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചാണ് ഇവിടുത്തെ ജനത ചിന്തിക്കുന്നത്. ശശി തരൂർ എന്ന ആഗോള മണ്ഡന് അല്ല ആഗോള പൗരന് ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്നുള്ള കാര്യവും ജിതിൻ ചോദിക്കുന്നുണ്ട്. അയോധ്യ പോലുള്ള വൈകാരിക വിഷയങ്ങളെ ഒരു തുള്ളി ചോരപൊടിയാതെ പരിഹരിച്ചതൊക്കെ ആയിരിക്കാം ശശിയെ പോലുള്ള ആളുകളെ ആശങ്കയിലാക്കിയിരിക്കുന്നത് എന്നും ജിതിൻ പറയുന്നുണ്ട്. ജിതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം, അതായത് ഇദ്ദേഹം ഈ ശശി തരൂർ മനോരമയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. 20 വർഷം മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ സൂപ്പർ പവർ ആകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നമ്മൾ സൂപ്പർ പൂർ ആണെന്ന്. ശരിക്കും ഈ പ്രസ്താവന മോഡി സർക്കാരിനെ കുത്തിക്കാണിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ശശി തരൂർ ചെയ്തതാണ്. പക്ഷേ അതിപ്പോൾ ശശി തരൂരിന് തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ശശി തരൂരിന് ഇന്ത്യൻ ചരിത്രം എന്തറിയാം? അദ്ദേഹത്തിന് കടിച്ചാൽ പൊട്ടാത്ത, ഓക്സ്ഫോർഡിൽ പോലും കേട്ടിട്ടില്ലാത്ത പദാവലികളുമായി പദസമ്പത്തുമായി ഇങ്ങനെ ഇറങ്ങി നടക്കാനല്ലാതെ, ഐക്യരാഷ്ട്രസഭയിൽ പോയി പ്രസംഗിക്കാനല്ലാതെ, ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യയിലെ ഗ്രാമങ്ങളെക്കുറിച്ച്, ഇന്ത്യയിലെ കർഷകരെക്കുറിച്ച്, ഇന്ത്യയിലെ അസംഘടിതരെക്കുറിച്ച്, ഇന്ത്യയിലെ ചെറുകിട കച്ചവടക്കാരെക്കുറിച്ച്, ഇന്ത്യയിലെ ചേരിയിൽ ജീവിക്കുന്നവരെക്കുറിച്ച്, എന്തിന് അയാൾ മലയാളിയാണെന്ന് പറയുന്നു, കേരളത്തിൽ ജീവിക്കുന്നവരെക്കുറിച്ച്, കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുമോ എന്ന ചോദ്യം ഒരു സാധാരണക്കാരൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ ഈ ശശി തരൂർ എന്തുത്തരം പറയും? അതാണ് ജിതിൻ ജേക്കബ് ഈ ഒരു പോസ്റ്റിലൂടെ വിവക്ഷിക്കുന്നത്. കൃത്യമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ, ഇന്ത്യ പുറകോട്ട് പോകണം, ഇന്ത്യ നശിച്ച് നാറാണക്കല്ല് പിടിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനി ഇദ്ദേഹമാണെന്ന് കൂടി വിലയിരുത്തുകയാണ് ജിതിൻ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല,
പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.